യാസീൻ പുതിയ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്റെ കയ്യിലുള്ളത് എസ്ക എന്ന കമ്പനിയുടെ T8 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹെഡ്ഫോൺ ആണ്. അപ്പൊ ഇത് ഞാൻ ആമസോണിൽ നിന്ന് 699 രൂപക്കാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഒറിജിനൽ വില ഇതിന്റെ സൈറ്റിലൊക്കെ നോക്കുമ്പോൾ 1500 ഒക്കെ പറയുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയുടെ നമ്മൾ ഉദ്ദേശം എന്ന് പറഞ്ഞത് ഈ ഒരു ഹെഡ്സെറ്റ് എത്രമാത്രം എഫക്റ്റീവ് ആണെന്നോ ഇതിന്റെ ഒരു സൗണ്ട് ക്വാളിറ്റി മിനിമം ടെസ്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഇതെങ്ങനെ 699 രൂപ കിട്ടി എന്നുള്ളതും കൂടി നിങ്ങളുമായി ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയുടെ നമ്മൾ ഉദ്ദേശം. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഇടുക. ഇതാണ് നമ്മുടെ ഹെഡ്സെറ്റിന്റെ ബോക്സ് വരുന്നത്. അപ്പോൾ ഒറ്റ സ്നാപ്പിൽ നമുക്ക് ഇതിലുള്ള കണ്ടൻസ് പുറത്തോട്ട് കൊണ്ടുവരാം. അപ്പോൾ ഈ കാണുന്ന സാധനങ്ങളാണ് നമുക്ക് ബോക്സിനകത്ത് ലഭിക്കുന്നത്. ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു യൂസർ ഗൈഡ് ഉണ്ട്. ഇതിലെല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റിവെക്കാം. നമ്മൾ ഹെഡ്ഫോൺ നോക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ഇതിനൊരു മൈക്ക് കാണാം. ഈ മൈക്ക് നമുക്ക് 120 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ടോപ്പിലിട്ടും ബോട്ടത്തിലിട്ടും ഇതുപോലെ 120 ഡിഗ്രി വരെ റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നീട് നമ്മൾ ഇതിൻ്റെ അകത്ത് നോക്കുകയാണെങ്കിൽ റൈറ്റും ലെഫ്റ്റും ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഇതിൻ്റെ മഫ്സ് കാരണം അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മഫ്സ് തന്നെ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് നല്ല കുറേ നേരം വെച്ചാലും അധികം നമുക്ക് ഇറിറ്റേഷൻ ഒന്നും വരാത്ത രീതിയിൽ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ രണ്ട് ഭാഗങ്ങളിലായിട്ട് റെഡ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. RGB ലൈറ്റ് ഒന്നുമല്ല, ജസ്റ്റ് ഒരു റെഡ് ലൈറ്റ് രണ്ട് ഭാഗങ്ങളിലായിട്ടും കത്തും. പിന്നീട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ലെങ്ത്തി ആയിട്ടുള്ള വയർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. വയറിൻ്റെ അറ്റത്ത് നമുക്ക് രണ്ട് പിന്ന് കാണാൻ സാധിക്കും. ഇതിൽ ഫസ്റ്റത്തെ ഒരു USB ആണ്. USB എന്തിനാന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ലൈറ്റ് കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള USB ആണ്. അതുപോലെ തന്നെ പിന്നീട് ഒരു ഓക്സ് കോഡും കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് മൈക്കും സ്പീക്കറും ഇതിൽ തന്നെ വരുന്നുണ്ട്. വയറിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലത്തെ ഒരു സംഭവം കാണാൻ സാധിക്കും. ഇതിൽ നമുക്ക് വോളിയം കൂട്ടാനും കുറക്കാനുള്ള ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു സ്ക്രോളർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്ത് മൈക്ക് ഓണും ഓഫ് ആക്കാനുള്ള ഓപ്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് മൈക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇതോടൊപ്പം നമുക്കൊരു സ്പ്ലിറ്റർ കൂടി ലഭിക്കുന്നുണ്ട്. ഈ സ്പ്ലിറ്റർ എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ സ്പീക്കറും മൈക്കും ഇതിൽ തന്നെയാണ് വരുന്നത്. അത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്പ്ലിറ്റർ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ മറ്റു ഹെഡ്ഫോണിലൊക്കെ കാണുന്ന പോലെ ഇതിൻ്റെ ഹെഡ് ബാൻഡ് നമുക്ക് ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ഹെഡിനനുസരിച്ചുള്ള ലെങ്ത് ആക്കിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. പിന്നീട് നമ്മൾ ഇതിൻ്റെ മറ്റു സ്പെഷ്യാലിറ്റീസ് പറയുകയാണെങ്കിൽ ഇത് ഒട്ടുമിക്ക എല്ലാ പ്ലാറ്റ്ഫോംസിലും വർക്ക് ചെയ്യും. ഒബ്വിയസ്ലി സ്മാർട്ട് ഫോണ്, ടാബ്ലറ്റ്, അതുപോലെ തന്നെ ലാപ്ടോപ്പിലൊക്കെ വർക്ക് ചെയ്യും. അതുപോലെ തന്നെ അതുകൂടാതെ എക്സ്ബോക്സ്, നിൻഡെൻഡോ, അതുപോലെ തന്നെ PS4, PS5 ഇതിലൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹെഡ്ഫോണാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു സ്പെഷ്യൽ ഫീച്ചറായിട്ട് ഇവർ എപ്പോഴും എടുത്ത് പറയുന്ന ഒരു സംഭവമാണ് നോയിസ് ക്യാൻസലേഷൻ. അതായത് ഇതിൻ്റെ മൈക്ക് നോയിസ് ക്യാൻസൽ ചെയ്യുന്നുണ്ട്. അതായത് എൻവയോൺമെന്റിൽ നോയിസ് ക്യാൻസൽ ചെയ്തിട്ടുള്ളൊരു ഔട്ട്പുട്ട് ആയിരിക്കും കൊടുക്കുക എന്നുള്ളതാണ് അവരിതിലൂടെ നോയിസ് ക്യാൻസലേഷൻ എന്ന് പറഞ്ഞിട്ട് അവർ പറയുന്നുണ്ട്. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഓഡിയോ ഈ ഒരു ഹെഡ്ഫോണിൻ്റെ മൈക്കിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എത്രമാത്രം നല്ലൊരു ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്, ഓഡിയോ ഔട്ട്പുട്ട് എത്രമാത്രം നല്ലത് കിട്ടുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇൻഡോറിലാണ് ഈ ഒരു ഓഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. ഇനി ഞാൻ ഫാനൊന്ന് ഓണാക്കി നോക്കാം. അപ്പോൾ നോയിസ് ക്യാൻസലേഷൻ എന്നൊക്കെ ഒരു വലിയ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു സൗണ്ട് ക്യാൻസലാകുന്നുണ്ടോ എന്ന് നോക്കാം. സോ ഇപ്പോൾ ഞാൻ ഫാൻ ഓണാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഫാനിൻ്റെ സൗണ്ട് ഇതിൽ ക്യാപ്ചർ ആകുന്നുണ്ടോ അതോ ആ നോയിസ് ക്യാൻസലായിട്ട് അത്യാവശ്യം നല്ലൊരു ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ വിലയിരുത്താൻ പറ്റും. ഇതിന് മുമ്പത്തെ റെക്കോർഡിംഗ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഇതും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നോയിസ് ക്യാൻസലേഷൻ എന്ന് പറഞ്ഞിട്ട് ഇവർ പറയുന്ന ഒരു സംഭവം വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇതിലൂടെ തന്നെ ജഡ്ജ് ചെയ്യാൻ പറ്റും. പിന്നീട് അതുപോലെ തന്നെ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ഡ്രൈവർ എന്ന് പറയുന്നത് 40 mm ഡ്രൈവറാണ്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഇതിൽ നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മളിതിൻ്റെ കളർ വേരിയേഷൻസ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ബ്ലൂ കളറും അതേപോലെ തന്നെ റെഡ് കളറും ഉള്ളത്. ഇതിൻ്റെ കളർ മാറി എവിടെ എന്ന് വെച്ചാൽ നമ്മളെ ഹെഡ് ബാൻഡിൻ്റെ താഴ്ഭാഗത്തും അതുപോലെ തന്നെ അതിൽ കൊടുത്തിട്ടുള്ള ലൈറ്റിൻ്റെ കളറായിരിക്കും മെയിനായിട്ട് മാറുക. ബാക്കി ഭാഗങ്ങൾ ബ്ലാക്ക് കളറായിട്ട് തന്നെ ഇരിക്കും. ഇനി ഈ പ്രൊഡക്റ്റ് എനിക്ക് എങ്ങനെ 599 കിട്ടിയെന്ന് പറയാം. ഈ പ്രൊഡക്റ്റിൻ്റെ വില ഇവർ 1500 പറയുന്നത് എന്നുണ്ടെങ്കിലും മിക്ക സമയങ്ങളും ആമസോണിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ലൈറ്റ്നിങ് ഡീൽ എന്ന് പറഞ്ഞ പേരിൽ 999 ഈ പ്രൊഡക്റ്റ് സെയിലാകുന്നത്. ഇനി ഇത് 999 സെയിലാകുന്ന സമയത്ത് തന്നെ പല സമയങ്ങളിലും ഇതിനൊരു 400 ഒരു കൂപ്പൺ കൂടി ഇതിനോടൊപ്പം ലഭിക്കുന്നുണ്ട്. അതായത് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ താഴത്ത് നമുക്ക് ഒരു 400 കൂപ്പൺ കാണാം. ആ കൂപ്പൺ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ഒരു 400 കൂടി റിഡക്ഷൻ കിട്ടും. അങ്ങനെ ടോട്ടൽ നമുക്ക് 599 ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഈ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇടയ്ക്കൊന്ന് കയറി നോക്കുക. പല സമയങ്ങളും ഞാനത് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ കറൻ്റ് വീഡിയോ എടുക്കുന്ന സമയത്ത് നോക്കിയപ്പോൾ അത് കണ്ടിട്ടില്ല. പക്ഷേ മിക്ക സമയങ്ങളും നിങ്ങൾക്കത് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് എത്രമാത്രം എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് തോന്നി എന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നീട് കൂടുതൽ വീഡിയോ സജഷൻസും നിങ്ങൾ കമൻസിൽ അറിയിക്കുക. നമുക്ക് പുതിയൊരു വീഡിയോ വീണ്ടും കാണാം.